ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഊട്ടി സീരീസിലെ രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ രണ്ടാമത്തെ പ്ലേസ് ആണ് ഊട്ടി ലേക്ക്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് ഊട്ടി ബോട്ട് ഹൗസിലേക്കാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആൻഡ് ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഊട്ടി ലേക്കില് നമ്മൾ വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡൽ ബോട്ടിംഗ് ചെയ്യാനായിട്ടാണ്. അപ്പൊ എല്ലാവരും ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യുന്ന ഒരു മസ്റ്റ് പ്ലേസിലുള്ള ഒരു സ്ഥലമാണ് ഊട്ടി ലേക്ക്. അപ്പൊ നമുക്കിന്ന് ഊട്ടി ലേക്കിന്റെ വിശേഷങ്ങളാവാം. ഞങ്ങള് ചെന്ന അപ്പൊ തന്നെ മനസ്സിലായി നല്ല തിരക്കുള്ള സമയമാണ്, ഏകദേശം ഒരു ഉച്ചയായിരുന്നു കേട്ടോ നമ്മൾ എത്തിയപ്പോ. അപ്പൊ ആ സമയത്ത് തന്നെ പാർക്കിങ്ങിന്റെ ഇതൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി നല്ല തിരക്കാണ് ഉള്ളില്. അപ്പൊ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, എന്തായാലും വന്നു അപ്പൊ ചെയ്യാന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ എൻട്രൻസിന്റെ അവിടെ എത്തി. ഒരാൾക്ക് 15 രൂപയാണ് നമുക്ക് ബോട്ട് ഹൗസിന്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ള റേറ്റ്. ഒരാൾ അഡൽട്ടിന് 15 രൂപ, പിന്നെ ക്യാമറയ്ക്കും വരുന്നത് 60 രൂപയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പൊ തന്നെ വരിയിൽ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, നമ്മളും വേഗം വരിയിലൊക്കെ പോയി നിന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ അധികം നേരം ഒന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല, അവര് വേഗം തന്നെ ടിക്കറ്റ് ഒക്കെ കൊടുത്ത് വിടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരമൊന്നും നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങളുടെ ഉള്ളിൽ കയറിയത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കുറെ ഫോട്ടോ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും അധികം കവർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ കുറച്ചു നേരം പോയി നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 150 രൂപയാണ്. അപ്പൊ 300 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത് രണ്ടു പേർക്ക് കൂടിയിട്ട്. എക്സ്ട്രാ വേറെയും ഒരു 300 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 600 രൂപയാണ് പെഡൽ ബോട്ടിങ്ങിന് നമുക്ക് ചാർജ് ചെയ്തത്. അതിൽ 300 രൂപ നമ്മൾ അരമണിക്കൂറാണ് സമയം, 300 രൂപ നമ്മൾ അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് തിരിച്ചു തരും. അരമണിക്കൂറിലും കൂടുതൽ നമ്മൾ ടൈം എടുത്ത് അതിൽ അവർ കട്ട് ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ള പൈസ നമുക്ക് തിരിച്ചു തരും. അങ്ങനെ 600 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറിയത്, 2-സീറ്റർ പെഡൽ ബോട്ട് കേട്ടോ. ബോട്ടിൽ തന്നെ 2-3 ഓപ്ഷൻസ് ഉണ്ട്, സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട്, അതുപോലെ ഷിക്കാര പോലെയുള്ള അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ കാണുന്ന അരയണ്ണത്തിന്റെ മോഡലുള്ള പെഡൽ ബോട്ടിലാണ് കയറിയത്. അപ്പോൾ അതൊരു പ്രത്യേക രസമായിരുന്നു. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു. ഹലോ, പേടിയില്ലായിരിക്കില്ല കേട്ടോ, എനിക്ക് നല്ല പേടിയുണ്ട്. ചെറിയ ചാറ്റൽ മഴ, അയ്യോ ഈശ്വരാ, ഈ നീണ്ടു നിറന്ന് കിടക്കുന്ന ലേക്കിലൂടെ ഇതെങ്ങോട്ടാ പോണേ? നമുക്ക് വല്ലാണ്ട് ദൂരെ പോണ്ട, കൊറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാ. എന്തേ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടേ. അതെ, എനിക്ക് എന്തെല്ലാം അറിയില്ല കേട്ടാ, എന്നെ മുടി പിടിച്ച് കളിക്കണേ. ഞങ്ങള് പെഡൽ ബോട്ട് അങ്ങനെ ചവിട്ടിയിട്ട് കുറേ ദൂരത്തേക്കൊന്നും പോയില്ല, അത്യാവശ്യം ലോങ്ങിൽ പോയി. പിന്നെ നല്ല മഴ വരുന്നതുകൊണ്ട് തന്നെ ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്, അതുകൊണ്ട് ഞാൻ അധികം ദൂരെ പോകാൻ സമ്മതിച്ചില്ല. അത്യാവശ്യം നമ്മൾ കറങ്ങി ചവിട്ടി ചവിട്ടി, രണ്ടുപേരും ചവിട്ടി കേട്ടോ, ഞാനും ചവിട്ടി നന്നായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരമണിക്കൂറിൽ കൂടുതലൊന്നും എടുത്തില്ല, കറക്റ്റ് ടൈമിൽ തന്നെ ബോട്ട് കൊടുത്തു. അതിനൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, മഴയും അതുപോലെ ഒരു ചെറിയൊരു പേടിയും, പിന്നെ നല്ല നല്ലൊരു അന്തരീക്ഷം ആയിരുന്നു, എന്നാലും പേടി ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ ചെയ്യാൻ, ഞാൻ നോണ പറയണെങ്കിൽ എനിക്ക് അവാർഡ് പോലും തരും.
നല്ല കാര്യം കാണാൻ കളറല്ല നല്ല പാട്ടിടും നമുക്കിതില്ല അങ്ങനെ ഊട്ടിട്ട് അങ്ങോട്ട് പോയല്ലോ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഒരു ഫോട്ടോ ബൂത്ത് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ തുടക്കത്തില്. അതിൽ ഒരെണ്ണാണ് ആ കാണുന്നത്, വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഞാനിവിടെ പിക്ചർ ആയിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മള് നല്ല രസമായിട്ട് നമ്മുടെ പെഡൽ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ തന്നെ ചെറിയ ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്ക് പോലെയുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു മാൻമെയ്ഡ് ലേക്ക് ആണ്. 1824 ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1824 കഴിപ്പിച്ചൊരു ടൂറിസം ഒരു പ്ലാൻ ആണ് ഇത് നോർക്കണം. അപ്പോൾ അവർ ഇത് അത്യാവശ്യം നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഊട്ടി ലേക്ക് വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ